നവരാത്രി ആഘോഷങ്ങൾ വിപുലമായി കൊണ്ടാടുന്നവരാണ് സിനിമാ താരങ്ങൾ. പതിവ് തെറ്റിക്കാതെ ഇന്ത്യൻ സിനിമയിലെ താരങ്ങൾക്കായി കല്യാൺ ജ്വല്ലേഴ്സ് താരനിബിഡമായ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. ബോളിവുഡിൽ നിന്നും ജാൻവി കപൂർ മുതൽ മലയാളത്തിൻ്റെ സ്വന്തം ടോവിനോ തോമസ് വരെ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. താരങ്ങൾ നവരാത്രി ആഘോഷങ്ങൾക്കായി കുടുംബസമേതമാണ് എത്തിയത്. കല്യാൺ ഹൗസിലേക്കെത്തിയ താരങ്ങളിൽ ഏറെയും ശ്രദ്ധയാകർഷിച്ചത് നടൻ ദിലീപും കുടുംബവുമായിരുന്നു. ബോളിവുഡ് താരകുടുംബം വന്നിറങ്ങും പോലെയാണ് രണ്ട് പെൺമക്കൾക്കും ഭാര്യ കാവ്യക്കുമൊപ്പം ദിലീപ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. കസവുമുണ്ടും ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയുമായിരുന്നു ദിലീപ് ധരിച്ചത്. മസ്റ്റാർഡ് യെല്ലോ സാരിയിൽ സിമ്പിൾ ലുക്കിലാണ് കാവ്യം എത്തിയിരുന്നത്. ആരാധകരുടെ മനം കവർന്നത് മീനാക്ഷിയായിരുന്നു. ഓഫ് വൈറ്റ് ഹെവി വർക്ക് സാരിയും കമ്മലും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി ബോളിവുഡ് നടിമാരെ വെല്ലുന്ന ലുക്കിലാണ് മീനാക്ഷി എത്തിയത്. ഒറ്റനോട്ടത്തിൽ മീനാക്ഷിക്ക് യുവനടി അമിതാഭ് ബൈജുവിന്റെ രൂപസാദൃശ്യം തോന്നി എന്നെല്ലാമാണ് ആരാധകർ കുറിക്കുന്നത്. ലാവണ്ടർ നിറത്തിലുള്ള ഉടുപ്പിൽ കൊച്ചുസുന്ദരിയായ മഹാലക്ഷ്മിയും ആരാധകരുടെ മനം കവർന്നു. ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങവെ മീനാക്ഷിയുടെ കയ്യിൽ തൂങ്ങി നടന്നുപോകുന്ന മഹാലക്ഷ്മിയുടെ വീഡിയോയും ശ്രദ്ധ നേടുന്നുണ്ട്. സഹോദരി എന്നതിലുപരിയായി മകളെപ്പോലെയാണ് മഹാലക്ഷ്മിയും മീനാക്ഷി കൊണ്ടു നടക്കുന്നതും കെയർ ചെയ്യുന്നതുമെന്നും വീഡിയോയിൽ നിന്നും വ്യക്തം. പ്രധാന വാതിലിനരികിൽ നിന്ന് ആരാധകർക്കൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത ശേഷമാണ് താരകുടുംബം മടങ്ങിയത്. കല്യാണി പ്രിയദർശൻ, വിക്രം പ്രഭു, അശോക് സെൽവൻ, കീർത്തി പാണ്ഡ്യൻ, ജാൻവീർ കപൂർ, കത്രീന കൈഫ് തുടങ്ങി നിരവധി താരങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ ബൊമ്മക്കുല ഒരുക്കിയതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് കാവ്യ മാധവൻ എത്തിയിരുന്നു. നാല് തട്ടുകളായി ബൊമ്മകളും അതിന് താഴെ ഒത്ത നടുവിലായി ദുർഗാദേവിയുടെ ശില്പവും ഓട്ടുരുളിയിൽ പുഷ്പദളങ്ങളും കാണാമായിരുന്നു കാവ്യയുടെ ചിത്രത്തിൽ.